ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോർട്സ് ഡോട്ട് കോം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെയും ചെന്നൈയിൻ്റെയും സ്ട്രൈക്കറായ ജയജയെ സ്വന്തമാക്കാനുള്ള ട്രാൻസ്ഫർ പോൽ മുറുകുന്നു. 4 ISL ക്ലബ്ബുകളാണ് ജയജയെ സ്വന്തമാക്കാനായി ഇപ്പോൾ രംഗത്തുള്ളത്. കേരളത്തിൻ്റെ സ്വന്തം ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സും ഇപ്പോൾ ജയജയെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു മികച്ച ഇന്ത്യൻ സ്ട്രൈക്കർ ഇല്ലാതെ വിഷമിക്കുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ബാംഗ്ലൂരു FC, ഒഡീഷ FC, ജംഷഡ്പൂർ എന്നിവരാണ് ജയജയ്ക്കായി രംഗത്തുള്ള മറ്റ് ISL ക്ലബ്ബുകൾ. ജയജയെ അവസാന വർഷങ്ങളായി കളിച്ചിട്ടുള്ള ചെന്നൈ NFC താരത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പരിക്ക് കാരണം അവസാന 2 സീസണുകളിലും കാര്യമായ പ്രകടനങ്ങൾ നടത്താൻ കഴിയാതെ ഇരുന്ന ജയജയ് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. അവസാന കുറേ സീസണുകളിലായി മുട്ടിനേറ്റ പരിക്ക് കാരണം കഷ്ടപ്പെടുകയായിരുന്നു ജയജയ്. ഇതുവരെ ISL 69 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ജയജയ് 23 ഗോളും 7 അസിസ്റ്റും നേടിയിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ദേശീയ ടീം ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ജമാൽ ബുഗിയാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തിയേക്കും. ഒഡീഷ FC താരത്തിൻ്റെ ചർച്ചകൾ ആദ്യഘട്ടത്തിലാണെന്ന് സൂചന. താരത്തിൻ്റെ ഏജന്റ് ഇക്കാര്യം അറിയിച്ചതായി ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ജമാൽ ബംഗ്ലാദേശി ക്ലബ് സെയ്ഫ് FC താരമാണ്. കഴിഞ്ഞ വർഷം കൊൽക്കത്തയിൽ ഇന്ത്യക്കെതിരെ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ജമാലിൻ്റെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു. തുടർന്ന് ഐ ലീഗിലെയും ISL ക്ലബ്ബുകൾ ജമാലിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. തുടർന്നാണ് ഈ സീസണിൽ ഇന്ത്യയിലേക്ക് ഒരു നീക്കത്തിൽ ജമാൽ ശ്രമിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലിധിയാനി സെൻറ്റർ ബാക്ക് ഓൾബ്രൈറ്റ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന് സൂചന. 23 വയസ്സുകാരനായ അദ്ദേഹം ലിധിയാന ലീഗിൽ ആണ് കളിക്കുന്നത്. ജൂണിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അവസാനിക്കും. അതോടെ ഫ്രീ ഏജന്റായിരിക്കും. ഇതോടെ ലിധിയാന താരത്തെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയും എന്ന് വിവിധ ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തുടർന്നും പുതിയ വീഡിയോ ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.